അൻപത് ലക്ഷം നടക്കില്ല എന്നുറപ്പായതോടെ കോൺഗ്രസ് അടുത്ത അടവെടുത്ത് കഴിഞ്ഞു. 40 കിട്ടുമോ എന്നാ ഇപ്പോൾ. ഓരോ ദിവസം കഴിയും തോറും 50 എന്ന ആദ്യത്തെ ലക്ഷ്യം കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ ഉള്ളതാകട്ടെ എന്ന നിലയിൽ എത്തുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നത്. ഓരോ നേതാക്കന്മാർക്കും, അത് മുതിർന്ന നേതാക്കന്മാർ മുതൽ മണ്ഡലം നേതാക്കന്മാർ വരെയുള്ള സകലർക്കും 100 അംഗങ്ങൾ എന്ന ലക്ഷ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും ഇതിനു പുറകെ മിനക്കെട്ട് നടക്കാൻ തുനിയുന്നില്ല എന്നതാണ് സത്യം. മണ്ഡലം ലെവൽ മുതലുള്ള യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാർക്ക് വരെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ലക്ഷ്യമിട്ടതിൻ്റെ 10% പോലും അംഗങ്ങളെ കിട്ടാതായതോടെ 10 ദിവസം കൂടി നീട്ടിത്തരണമെന്ന് AICCയോട് അപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ KPCC. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അംഗത്വ വിതരണ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിന് അടുത്തെങ്ങും എത്താനാവാത്തതിൻ്റെ അങ്കലാപ്പിലാണ് നിലവിൽ KPCC നേതൃത്വം. 50 ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്ന് പ്രസിഡന്റ് K.Sudhakaran പ്രഖ്യാപിച്ചെങ്കിലും ഈ മാസം 1 ആരംഭിച്ച അംഗത്വ വിതരണ ക്യാമ്പയിനിൽ ഇതുവരെ ചേർക്കാനായത് വെറും 2.5 ലക്ഷം അംഗങ്ങളെ മാത്രമാണ്. 40 ലക്ഷം അംഗങ്ങളെയെങ്കിലും ചേർക്കുവാൻ അംഗത്വ വിതരണത്തിന് 10 ദിവസത്തെ സമയം കൂടി നീട്ടി നൽകണമെന്ന KPCCയുടെ അപേക്ഷ അംഗീകരിക്കുവാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ AICCയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലക്കാരനായ മധുസൂദനൻ മിസ്ത്രിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അനുസരിച്ച് April 16 ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് തിരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. രാജ്യത്ത് അംഗത്വ വിതരണത്തിൽ ഏറ്റവും പിന്നിലാണ് കേരളമെന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. തുടക്കത്തിൽ ഡിജിറ്റൽ അംഗത്വം മാത്രമാണ് നിർദ്ദേശിച്ചിരുന്നത്. അഭ്യസ്തവിദ്യരായ നേതാക്കന്മാരുടെ കുറവും സാങ്കേതിക വിദ്യയിലെ പരിചയക്കുറവ് താഴെത്തട്ടിൽ അംഗത്വ വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നവർക്ക് വലിയ തോതിൽ വിനയായി മാറിയിരുന്നു. DCC പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള ചർച്ചകളിലേക്ക് നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ഇതിന്റെ നിരീക്ഷണം കൃത്യമായി നടന്നില്ല. ഡിജിറ്റൽ അംഗത്വ വിതരണം ഉദ്ദേശിച്ച ഫലം കാണാതിരുന്നതോടെയാണ് 1 ആഴ്ച മുമ്പ് പേപ്പർ അംഗത്വത്തിനും തീരുമാനമായത്. ഇതിനു മുമ്പ് അംഗത്വ വിതരണ ക്യാമ്പയിൻ നടന്ന 2017 33.85 ലക്ഷം അംഗങ്ങളെയാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ചേർക്കാനായത്. തീയതി നീട്ടി കിട്ടിയില്ല എങ്കിൽ മുൻ തീയതി വെച്ച് പരമാവധി അംഗങ്ങളെ ചേർക്കുന്ന കാര്യവും നിലവിൽ ആലോചനയിലുണ്ട്. ഒരു ബൂത്തിൽ പരമാവധി 200 അംഗങ്ങളെ ചേർക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. പുതിയ സാഹചര്യത്തിൽ കുറഞ്ഞത് 150 പേരെ ചേർക്കുകയാണ് പുതിയ ലക്ഷ്യം. ഇതനുസരിച്ച് 25 ലീഫുകൾ വീതമുള്ള 6 അംഗത്വ ബുക്കുകൾ ഓരോ ബൂത്തിലേക്കും അയച്ചു കഴിഞ്ഞു. ആകെ 26,400 കോൺഗ്രസ് ബൂത്തുകൾ സംസ്ഥാനത്തുണ്ട്. അതേസമയം മെമ്പർഷിപ്പ് ക്യാമ്പയിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ കോൺഗ്രസ് അംഗത്വമെടുക്കുവാൻ ആളുകളില്ല എന്നത് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്താനുള്ള ബോധപൂർവ്വ നീക്കമാണ്. കോൺഗ്രസ് അംഗത്വ പ്രവർത്തനങ്ങൾക്കായുള്ള പരിശീലന പദ്ധതി March 1 തുടങ്ങിയത്. ഡിജിറ്റൽ അംഗത്വമാണ് AICC നിർദ്ദേശിച്ചത്. ഈ മാസം 23 അവസാനത്തെ മേഖലാ പരിശീലന ക്ലാസ് എറണാകുളത്തും തൃശൂരിലുമായി പൂർത്തിയായത്. 25 മുതൽ 31 വരെയാണ് മെമ്പർഷിപ്പ് വാരമായി KPCC പ്രഖ്യാപിച്ചത്. പേപ്പർ അംഗത്വവും ആകാമെന്ന് AICC നിർദ്ദേശിച്ചതിനാൽ ഡിജിറ്റൽ പേപ്പർ അംഗത്വം ചേർക്കൽ ഒരുപോലെ പുരോഗമിക്കുകയാണെന്നും രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു.